പയ്യന്നൂരിൽ ആർഎസ്എസ് കാര്യാലയത്തിന് നേരെ ബോംബേറ് ചൊവ്വാഴ്ച പുലർച്ചെ 1:30 സംഭവം. ഓഫീസിന്റെ മുൻവശത്തെ ജനൽ ചില്ലുകൾ തകർന്നു. ആളപായമില്ല. പയ്യന്നൂരിലെ ആർഎസ്എസ് കാര്യാലയമായ രാഷ്ട്രമന്ത്രിനു നേരെ പുലർച്ചെയാണ് ബോംബേറുണ്ടായത്. 1:30 സംഭവമെന്ന് പോലീസ് പറയുന്നു. അക്രമത്തിൽ ഓഫീസിന്റെ മുൻവശത്തെ ജനൽ ചില്ലുകൾ തകർന്നിട്ടുണ്ട്. മുൻവശത്തെ ഗ്രില്ലിലും ഓഫീസ് വരാന്തയിലെ മേശയിലും സ്ഫോടകവസ്തു പതിച്ചതിന്റെ പാടുകളുണ്ട്. കസേരകളും തകർന്നിട്ടുണ്ട്. സംഭവ സമയത്ത് കാര്യാലയത്തിനകത്ത് ആളുണ്ടായിരുന്നുവെങ്കിലും ആർക്കും പരിക്കില്ല. ഇന്ന് പുലർച്ചെ ഏകദേശം 1 മണിയോടെ ബൈക്കിലെത്തിയ രണ്ടു പേര് നമ്മുടെ ആർഎസ്എസ് കാര്യാലയമായ രാഷ്ട്രമന്ത്രിയിൽ അതിശക്തമായ ഉഗ്ര സ്ഫോടക ശേഷിയുള്ള 2 ബോംബെറിഞ്ഞ് വലിയ കേടുപാടുകൾ സംഭവിച്ചിരിക്കുകയാണ്. ധനരാജൻ്റെ അനുസ്മരണ പരിപാടി ഇന്നലെ കഴിഞ്ഞതിന് ശേഷം നടത്തിയ ഇത് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണ്. ഇവിടെ ജില്ലാ കമ്മിറ്റി 6 പേരെ തരംതാഴ്ത്തിയിട്ടുണ്ടായിരുന്നു ധനരാജൻ്റെ ഫണ്ട് വെട്ടിപ്പുമായിട്ട്. അവരുടെ വീട്ടിലെറിയേണ്ട ബോംബാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രമന്ത്രിയിൽ എറിഞ്ഞത്. ഇവിടെ നമ്മുടെ MLA അടക്കമുള്ള 6 പേരെ തരംതാഴ്ത്തിയത് ഈ ധനരാജൻ്റെ ഫണ്ട് വെട്ടിച്ചതുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടും വാർത്ത മാറാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു വേലയായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. അന്വേഷണം നടക്കും, പക്ഷെ പ്രതികളെ പിടിക്കാനുള്ള സാധ്യത ഞങ്ങൾ ഈ പ്രാവശ്യം തീർത്തും അസാധ്യമായിട്ടുള്ള ഒന്നാണ്. സംഭവ സ്ഥലത്ത് രാത്രി മുഴുവൻ ശക്തമായ പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.